നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ അയ്യപ്പൻ കോണാടനാണ്. ഞാനിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിനകത്ത്, വിശേഷിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലെ വർത്തമാന പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, വളരെ ഗൌരവകരമായ ഒരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എന്റെ ഈ വീഡിയോ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സഖാവ് കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക്, അല്ലെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. കൂട്ടത്തിൽ ഈ വീഡിയോ എത്തുമെങ്കിൽ സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് കൂടി എത്തിച്ചു കൊടുത്താൽ നന്നാവും എന്നൊരു അഭിപ്രായവും എനിക്കുണ്ട്. എന്റെ കയ്യിലുള്ള ഈ സാധനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഭരണഘടനയാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി മെമ്പർ ഈ പാർട്ടി ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ആ നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പുസ്തകം വരയ്ക്കാം, കാരണം ഇതിനകത്തുള്ള വള്ളി പുള്ളി വിസർഗം തെറ്റാതെ ആദ്യം മുതൽ അവസാനം വരെ ബൈഹാർട്ടായി പഠിച്ച ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് 19 എന്ന് പറയുന്നത് എന്താണ്? സഖാക്കൾക്ക് അറിയാം, അത് പാർട്ടി അച്ചടക്കമാണ്. ആ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്ന ആ അധ്യായത്തിനകത്ത്, അധ്യായം എന്ന് പറയാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒരു പാർട്ടി മെമ്പർ എന്തായിരിക്കണം എന്നുള്ള രൂപത്തിലേക്ക് പറഞ്ഞിട്ട് പാർട്ടി മെമ്പറുടെ പേരിൽ നടപടിയെടുക്കണമെങ്കിൽ പാർട്ടിക്ക് ചില, ജോസഫൈൻ പറഞ്ഞത് വളരെ ശരിയാ, പാർട്ടിയുടെ ഭരണഘടന വെച്ച് പാർട്ടിക്ക് കോടതിയുണ്ട്, ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരമുള്ള, അതൊക്കെ പാർട്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ, പുറത്തുള്ളവർക്കില്ല. അപ്പൊ ആ നിരക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ വകുപ്പ് 19 10ാമത്തെ കാര്യം പറയുന്നത് എന്താണെന്നറിയോ? ഒന്ന് മുതൽ, അതായത് ഒരു അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ താക്കീത്, ശാസന എന്ന് പറഞ്ഞാൽ സെൻഷർ, പരസ്യശാസന, പാർട്ടിയിൽ വഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യല്, സസ്പെൻഡ് ചെയ്യല്, പുറന്തള്ളല്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിൽ 10ാമത് പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു പാർട്ടി അംഗം പണിമുടക്ക് പൊളിപ്പനോ മദ്യപാനിയോ സാന്മാർഗികമായി അധപ്പതിച്ചവനോ പാർട്ടി രഹസ്യം പുറത്തുവിടുന്നവനോ ഗുരുതരമായി സാമ്പത്തിക അഴിമതി നടത്തുന്നവനോ ആണെന്നു കണ്ടാൽ കുറ്റപത്രം നൽകി വിശദീകരണം വരുന്നതുവരെ അയാളുടെ ഘടകമോ മേൽഘടകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപരിഘടകമോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവാദപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ഉടനടി സസ്പെൻഡ് ചെയ്യുകയും പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ഈ നടപടി 3 മാസത്തിലകം നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഭരണഘടന പറയുന്ന, അയ്യപ്പൻ കോണാടൻ പറഞ്ഞത് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോ പറഞ്ഞതല്ല. ആ നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, വലിയൊരു രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പൊ പുറത്തു വന്നുള്ള 1000 കോടി രൂപയുടെ സ്വർണ്ണ കള്ളക്കടത്ത്. അത് നയതന്ത്ര പാക്കേജിൽ വന്നു എന്ന് കരുതി അത് കള്ളക്കടത്തല്ലാതാവോ? ആരോടാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്? സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് തള്ളുകയാണ് IT ഉപദേഷ്ടാവിന്റെ നിയമനം നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? മലയാളികളോട്, മലയാള അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയുന്ന മലയാളിയോട് നിങ്ങൾ പറയല്ലേ? 2016 ഒക്ടോബർ മാസം 20 ബുധനാഴ്ചയാണ് ഈ പറയുന്ന സ്ത്രീയെ കേരളത്തിലെ ഈ തസ്തികക്കകത്ത് നിയമിച്ചത്. ആരാ നിയമിച്ചത്? അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് ഇന്ന് കാണുന്ന ഉപദേഷ്ടാവ് തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എത്ര 1000 കോടികൾ നിങ്ങൾ ഈ 4 കൊല്ലത്തിനിടയിൽ കട്ടെടുത്തിട്ടുണ്ടാവും കാട്ട് കള്ളന്മാരെ. ചാനലിൽ വൈകുന്നേരം വന്നിരുന്ന് തള്ളിയാൽ മാത്രം പോരാ, ഈ തള്ളുന്നതൊക്കെ ഓരോ ദുരന്ത സമയത്തും നിങ്ങൾ ഓരോന്നും കട്ടെടുക്കാനും കള്ളക്കടത്ത് നടത്താനും പിടിച്ചുപറിക്കാനുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓരോ ദുരന്ത സമയത്തും ഓരോ പ്രയാസം വരുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ വേവുന്നവരക്ക് ഊരുന്ന കഴിക്കോലി ലാഭം എന്ന രൂപത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ഭരണകൂടവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ അണ്ണാക്കിലെന്താ പിണ്ണാക്കാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ദപുംസകത്തിലെ ചെവിക്കുറ്റി തൂക്കിപ്പിടിച്ചുകൊണ്ട് പുറത്താക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടു എന്നാ പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് പറയാം അതങ്ങനെ ആരോപണം ഉന്നയിക്കും. എന്താരോപണം ഉന്നയിക്കുന്നത്? പിടിച്ചത് സ്വർണ്ണമല്ല എന്ന് പറയാൻ പറ്റുമോ? കൊണ്ടുവന്നത് ഇവരല്ല എന്ന് പറയാൻ പറ്റുമോ? അതോ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇപ്പോ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വെറുതെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണോ? എയർപോർട്ട് അതോറിറ്റി അതിനെ ഉപയോഗപ്പെടുത്തുകയാണോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് നടക്ക ഉള്ളിപ്പണ്ട കന്നാലികളെ. നിങ്ങൾക്കിത് പറയാം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആണോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല മനുഷ്യനായിരിക്കണം എന്നാ പറഞ്ഞിരുന്നത്. നിങ്ങൾ നല്ല മനുഷ്യൻ. നിങ്ങൾ ഈ വൃത്തികെട്ട ജന്മങ്ങൾ നിങ്ങൾ ഈ പാർട്ടിയുടെ ഇതിനകത്തേക്ക് വന്നതുകൊണ്ടാണ് പച്ച മലയാളത്തെ പറഞ്ഞ നല്ല തന്തൊക്കെ പറഞ്ഞ ഞങ്ങൾക്കൊന്നും ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാതെ പോയത്. നിങ്ങൾ കള്ളന്മാരാണ്. എന്നും കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ മുഴുവൻ കള്ളന്മാരാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ സഖാവിനെ നിങ്ങൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശം തുടങ്ങിയിരുന്നു ഇല്ലേ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഒരു സ്ത്രീയുടെ സാരി തുമ്പിൽ പിടിച്ചുകൊണ്ടാണെങ്കിൽ ഇന്ന് മറ്റൊരുത്തിയുടെ അരഞ്ഞാണ കുളത്തിൽ കുടുങ്ങി നിങ്ങൾ ഈ രാജ്യത്ത് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന പാവപ്പെട്ട മനുഷ്യ, പാവപ്പെട്ട സഖാവെ നീ തിരിച്ചറിയുക. നിന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഉപജാപക സംഘങ്ങൾക്ക് ജീവിക്കാനുള്ള ഉപാധിയായിട്ടാണ് അവർ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ കാണുന്നത്. അതുകൊണ്ട് തിരിച്ചറിവാണ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ.